നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുൻ മിസ് കേരള അടക്കം രണ്ട് മോഡലുകൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. ഈ അപകടത്തിൽ, ഈ അപകട മരണത്തിലൊക്കെ നിഗൂഢതയുണ്ട്, ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മുൻ മിസ് കേരളയും ആറ്റിങ്ങൽ സ്വദേശിയുമായ അൻസി കബീർ, അതുപോലെ മുൻ മിസ് കേരള റണ്ണറപ്പ് തൃശൂർ സ്വദേശി അഞ്ജന ഷാജൻ, പിന്നെ ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരിച്ചത്. കൊച്ചിയിൽ നടന്ന ഈ അപകടത്തിൽ വ്യാപകമായി തന്നെ ദുരൂഹത അന്ന് തന്നെ ആരോപിക്കപ്പെട്ടിരുന്നു. അതായത്, ഈ മോഡലുകൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി ചില സംശയങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും വന്നു. മാത്രമല്ല, മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുള്ള ആളുകളാണ് ഈ പെൺകുട്ടികൾ എന്ന വാർത്ത വരെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നു. അതൊന്നും സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ അതൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ പങ്കെടുത്തിരുന്ന ഹോട്ടലിൽ ഒരു ഡി ജെ പാർട്ടി നടന്നതായും വ്യാപകമായി ഇതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ല. മാത്രമല്ല, ഇവർ ഉണ്ടായിരുന്ന ഹോട്ടലിലെ DVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ മാറ്റിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ DVR മാറ്റിയതെന്ന് ഹോട്ടലിലെ ജീവനക്കാരൻ മൊഴി നൽകുകയും ചെയ്തു. ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്, ഈ പെൺകുട്ടികളും ഇവരും സഞ്ചരിച്ചിരുന്ന ഈ വണ്ടിയെ, ഈ കാറിനെ മറ്റൊരു കാർ പിന്തുടരുന്നതായുള്ള ഒരു സംശയമാണ് ഉള്ളത്. സംശയമല്ല, ഏതാണ്ട് വ്യക്തമായ ഒരു അവസ്ഥയാണ്. മറ്റൊരു കാർ ഈ പെൺകുട്ടികളുടെ കാറിനെ അല്ലെങ്കിൽ വാഹനത്തെ പിന്തുടർന്നത് എന്തിനാണ്? ആരാണ് ആ കാറിലുണ്ടായിരുന്നത്? എന്തായിരുന്നു ആ കാറിലുണ്ടായിരുന്നവരുടെ ഉദ്ദേശം? ഈ അപകടശേഷം ഈ കാർ എങ്ങോട്ട് പോയി? എന്താണ് ഈ കാറും ഈ മോഡലുകളുടെ കാറും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ ആ കാറിലുള്ളവരും ഈ മോഡലും അല്ലെങ്കിൽ ഈ സ്ത്രീകളും അല്ലെങ്കിൽ ഈ പെൺകുട്ടികളും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടി വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇനി നടക്കുക. മാത്രമല്ല, ഈ ഹോട്ടലുടമ ഈ കുട്ടികൾ ഉണ്ടായിരുന്ന ഹോട്ടലുടമ റോയ് എന്ന വ്യക്തിയെ ഇനിയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നവംബർ 1 ഈ അപകടമുണ്ടായത്. ഇത്രയും ദിവസമായിട്ടും, ഈ 8-10 ദിവസമായിട്ടും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതും ദുരൂഹത ഉണർത്തുന്നുണ്ട്. കാരണം ഇത് എവിടെ എത്തിപ്പെടും ഇതിൻ്റെ അന്വേഷണം എന്ന അന്വേഷണ സംഘത്തിന് ഒരു ഉറപ്പില്ല. ആ രീതിയിലാണ്, പല വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്. മാത്രമല്ല, ഈ കൊച്ചി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് പാർട്ടികളും ഇത്തരത്തിൽ പാതിരാത്രി കഴിഞ്ഞാൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഹോട്ടലുകളും പബ്ബുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഓഡിറ്റോറിയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെയും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്ത ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഇത്തരത്തിൽ രാത്രിയിൽ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ പരിശോധനകളോ അവിടെയൊന്നും കാര്യമായി നടക്കുന്നില്ല, പ്രത്യേകിച്ചും കൊച്ചി നഗരപ്രദേശങ്ങളിൽ നടക്കുന്നില്ല എന്ന പരാതിയുണ്ട്. എന്തായാലും ഈ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിറകെ വന്ന ആ കാർ ആരുടേതാണ്, എന്തിനാണ് ആ കാർ പിറകെ വന്നത് എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇനി നടക്കാനിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ അപകടമുണ്ടായി പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ മുതൽ തന്നെ ഇതിൽ വ്യാപകമായി ദുരൂഹത പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പല സംശയങ്ങളും പലരും പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിലാകും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ പിന്തുടർന്ന് വന്നിരുന്ന കാറിനെ കണ്ടെത്തണം. അതിലുണ്ടായിരുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. അവരെന്തിനാണ് ഇവരെ പിന്തുടർന്നത് എന്ന് അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കണം. ആദ്യം CCTV ദൃശ്യങ്ങളിലൂടെ ഈ കാർ കണ്ടെത്തണം, അതാണ് വേണ്ടത്. എന്തായാലും ദുരൂഹത തുടരുകയാണ്. വരും ദിവസങ്ങളിലെങ്കിലും ഇതിൻ്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിവാകും എന്ന് തോന്നുന്നു.